കേരള ബ്ലാസ്റ്റേഴ്സിന് അർജന്റീനിയൻ താരമായിട്ടുള്ള ഫക്കുണ്ടോ പെരേരയ്ക്ക് മൂക്കിനേറ്റ ഇഞ്ചുറി എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ജംഷദ്പൂരിനെതിരായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിസൾട്ടുകളും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നതനുസരിച്ച് അദ്ദേഹത്തിന് രണ്ടാഴ്ചയോളം റെസ്റ്റ് വേണ്ടി വരുമെന്നുള്ളതാണ്. അതായത് ഇനി വരാൻ പോകുന്ന രണ്ട് മത്സരങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ചുരുക്കം. അടുത്ത മത്സരം ATKക്കെതിരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനായിട്ട് പോകുന്നത്. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷയോടെ തന്നെയാണ്. കാരണം ഒരു താരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞൊരു മത്സരം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫക്കുണ്ടോ പെരേര ഇല്ലാഞ്ഞിട്ട് പോലും അത്രയും മികച്ച രീതിയിലാണ് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കിബു ഇക്കുന ഒരു താരത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു താരമില്ലെങ്കിൽ ടീമില്ല എന്ന തരത്തിലേക്കല്ല കിബു ഇക്കുന ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു താരമില്ലെങ്കിൽ പകരക്കാരനായിട്ട് മറ്റൊരു താരം എന്ന രൂപത്തിൽ തന്നെയാണ് കിബു ഇക്കുന ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിലും കണ്ടിട്ടുണ്ട്. ഫക്കുണ്ടോ പെരേര ഇല്ലാത്തതിൻ്റെ അഭാവം കഴിഞ്ഞ മത്സരത്തിൽ കാണാനേ സാധിച്ചിട്ടില്ല എന്ന് പറയാം. രണ്ടാം പാദ്യത്തിലേക്ക് വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വേറെ ലെവലാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓരോ മത്സരം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആവുന്ന ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് കാണുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി പ്ലേ ഓഫിൽ കയറാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകളൊന്നും മങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ളത് 9th സ്ഥാനത്താണ്. നമ്മുടെ മുന്നിലായിട്ട് നിൽക്കുന്ന ക്ലബ്ബുകൾ നോക്കുകയാണെങ്കിൽ JFCയും അതേസമയം BFCയും ബംഗളൂരു FCയും നമുക്ക് 3 ടീമുകൾക്കും 15 പോയിന്റാണ് ഉള്ളത്. അതേസമയം 6th സ്ഥാനത്തുള്ള ചെന്നൈയിൻ FCക്ക് 16 പോയിന്റും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് 18 പോയിന്റും ഹൈദരാബാദ് FCക്ക് 19 പോയിന്റും FC ഗോവയ്ക്ക് 20 പോയിന്റും അതായത് 3-4 പോയിന്റുകൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിനു പകരം ചെന്നൈയിൻ FCയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതേസമയം ഹൈദരാബാദ് FCയും ഒക്കെ ആയിട്ട് നമുക്ക് മത്സരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള യാത്ര സുഗമമായി തന്നെ നടക്കും. അതായത് രണ്ടാം പാദത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. തീർച്ചയായിട്ടും അടുത്ത് വരുന്ന മത്സരങ്ങളിലൊക്കെ വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.